ഹലോ, കൂൾ ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിൽ ഇന്ന് ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടി ബോട്ടിൽ കൂടാതെ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് കൂടെ വേണം. കട്ടിയുള്ളതാകുമ്പോൾ അതാ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ഇത് പാളി ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിയുള്ള കാർഡ്ബോർഡ് വേണമെന്ന് പറയുന്നത്. കുറച്ചുകൂടെ വലിപ്പത്തിലുള്ളതായാൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ മുകളിലത്തെ ഈ ലെയർ ഒന്ന് മാറ്റിയെടുക്കണം. അതിൻ്റെ മുകൾ ഭാഗത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലുള്ള കാർഡ്ബോർഡാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്കിത് ഈക്വലായിട്ടൊന്ന് മുറിക്കണം. അപ്പോൾ ഞാനിതിവിടെ എടുക്കുന്നത് ഈ ഒരു നാല് ലെയർ, ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയർ വെച്ച് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാ വശവും ഒരുപോലെയുള്ള ചെറിയ ചെറിയ പീസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നാല് ലെയർ വിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ നാല് ലെയറായി എല്ലാ പീസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കളർ ചെയ്തെടുക്കണം. അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് വേണ്ടത്. കളർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വയലറ്റും ഓറഞ്ചും കളറ് അക്രിലിക് കളറാണ്. അപ്പോൾ കട്ട് ചെയ്താൽ ഇതാ ഇതുപോലെ ഞാൻ ആദ്യമേ കുറച്ച് കട്ട് ചെയ്ത് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് വയലറ്റും ഓറഞ്ച് കളറ് ഇതുപോലുള്ള പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് കളർ ചെയ്ത് എടുക്കണം. നമുക്കിത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. കളർ ചെയ്യുമ്പോൾ ഒരു വശം മാത്രം കളർ ചെയ്താൽ മതി, രണ്ട് വശവും കളർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയപ്പോൾ ഈ നാല് ലെയർ എന്ന് പറയുന്നത് ഒരു 2.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിത് നീളവും വീതിയും ഈക്വൽ ആയിട്ടുള്ള പീസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. കാർഡ്ബോർഡ് കളർ ചെയ്തത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഒട്ടിക്കുന്നില്ല, അതുപോലെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗവും ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഒട്ടിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓറഞ്ചും വയലറ്റും ഒന്നിടവിട്ട കളറായിട്ടാണ് ഒട്ടിച്ചു തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ വലിപ്പത്തിൽ. അപ്പോൾ നമ്മളത് ഒട്ടിക്കുന്ന സമയത്ത് ലെങ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കുപ്പി മുഴുവൻ കളർ ചെയ്ത് കാർഡ്ബോർഡിൻ്റെ പീസസ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനിടയിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പച്ച കളർ വൂളൺ നൂലെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെയൊക്കെ ഇതാ ഈ ഒരു ഗ്യാപ്പിലൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് നീളത്തിൽ ഒട്ടിക്കുന്നുണ്ട്, ഇതുപോലെ റൗണ്ടിലും ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മുടെ ഈ താഴത്തെ ഭാഗത്തും ഈ മുകളിലെ ഈ ഭാഗത്ത് മുതൽ ഈ ബോട്ടിൻ്റെ അടപ്പ് വരെ നമ്മുടെ സാധാരണ ചാക്കിൻ്റെ ഇതുപോലത്തെ കയർ, ജൂട്ടിൻ്റെ കയർ വെച്ച് താഴത്തെ ഈ ഭാഗത്തും ചുറ്റി കൊടുക്കാൻ പോവാണ്. അതുപോലെ ഇത് ഇവിടെ നിന്ന് തൊട്ട് ഈ ബോട്ടിലിൻ്റെ അടപ്പ് വരെയും ഒന്ന് ചുറ്റി കൊടുക്കാൻ പോവാണ്.
ഞാനെല്ലാ ഗ്യാപ്പിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ ഇത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗത്തോടെ ഗമ്മ തേച്ച് മുകളിലേക്ക് എടുത്തു. പിന്നീട് ഇതാ ഈ ജോയിൻറ്റിൽ നമുക്ക് ഗമ്മ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അത് അവിടെ ഒട്ടി നിൽക്കും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.